ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടവരാണ് നമ്മളെല്ലാവരും. ചില ആളുകളൊക്കെ കാണുമ്പോൾ അവരെങ്ങനെ പ്രശ്നങ്ങളെ സമർത്ഥമായി ഡീൽ ചെയ്യുന്നു എന്ന് കണ്ട് നമ്മൾ വളരെ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്യുമ്പോൾ വിക്ടർ ഫ്രാങ്കൽ ഒരു സൈക്കാട്രിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് പറയാതെ ഇരിക്കാൻ പറ്റില്ല. ആരാണ് വിക്ടർ ഫ്രാങ്കൽ? നാസി ജർമ്മനി ക്യാമ്പുകളിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സൈക്കാട്രിസ്റ്റാണ് വിക്ടർ ഫ്രാങ്കൽ. അദ്ദേഹത്തിൻ്റെ പാരൻസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാം ക്യാമ്പുകളിൽ കൊല്ലപ്പെട്ടു. ആ ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ നാളെ ചിലപ്പോൾ ഗ്യാസ് ഓവനിലേക്ക് നിങ്ങളെ തള്ളപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ശവക്കൂമ്പാരങ്ങളിൽ പെടുന്ന ഒരാളായിട്ട് നാളെ നിങ്ങൾ മാറിയേക്കാം, നിങ്ങളുടെ ശരീരം പല രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടേക്കാം. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങളെങ്കിലും വിക്ടർ ഫ്രാങ്കൽ ഹാഡ് ഫ്രീഡം. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്ത് സ്വാതന്ത്ര്യം? വിക്ടർ ഫ്രാങ്കലിന് സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലപ്പെട്ടേക്കാം, പീഡിപ്പിക്കപ്പെട്ടേക്കാം, ആ ക്യാമ്പുകളിൽ തന്നെ വർഷങ്ങളോളം കഴിയേണ്ടി വന്നേക്കാം. പക്ഷേ എന്നാൽ വിക്ടർ ഫ്രാങ്കൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, നാസി ജർമ്മനിക്കോ വേറെ ആർക്കോ എടുക്കാൻ കഴിയാത്ത ഒരു ഫ്രീഡം തനിക്കുണ്ട് എന്ന്. കാരണം വിക്ടർ ഫ്രാങ്കിന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, വാട്ട് എവർ ഹാപ്പൻസ് ടു ഹിം, അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്, അത് വിക്ടർ ഫ്രാങ്കലിൻ്റെ ഫ്രീഡം ആയിരുന്നു. ബിറ്റ്വീൻ ദ സ്റ്റിമുലസ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു ആൻഡ് റെസ്പോൺസ് നമ്മളെങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു, ദർ ലൈസ് എ ഫ്രീഡം കോൾഡ് ഹവ് ടു റെസ്പോണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രീഡം തിരിച്ചറിഞ്ഞ് വിക്ടർ ഫ്രാങ്കൽ ആ ഒരു ക്യാമ്പിൽ നിന്ന് മുക്തനായതിന് ശേഷം ലോകത്തിനോട് ഈ സന്ദേശം വിളിച്ചു പറഞ്ഞു, വാട്ട് എവർ ഹാപ്പൻസ് ടു യു, യു ഹാവ് ദ ഫ്രീഡം ടു ചൂസ് ഹൗ യു റെസ്പോണ്ട്. വിക്ടർ ഫ്രാങ്കൽ പറഞ്ഞത് ശരിയാണെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കുകയാണെങ്കിലും അതിനോട് എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ്. ഈ ഒരു കോൺസെപ്റ്റ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഈ പാൻഡമിക് കൊറോണ നമുക്ക് സമ്മാനിച്ച പ്രശ്നങ്ങളോളം വലിയ ഉദാഹരണങ്ങളില്ല. അപ്പോൾ ഒരു ശരാശരി മനുഷ്യൻ, ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു കൊറോണ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു എക്സ്പ്ലെയിൻ ഹൗ വി ക്യാൻ ചൂസ് ടു റെസ്പോണ്ട് ടു ദ പ്രോബ്ലംസ് ഹാപ്പനിങ് ടു അസ്. ഒരു ശരാശരി ആൾ, നമുക്കൊരു സർക്കിളിൻ്റെ ഉള്ളിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ശരാശരി ആൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ജോബ് ലോസ്. അത് അനുഭവിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പേടിക്കുന്ന ഒരാളായിരിക്കാം. വേറെ ഒരു ഭയമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഫേസ് ചെയ്യാവുന്ന ഒരു പ്രശ്നമാണ് കൊറോണ ഇൻഫെക്ഷൻ. അതൊരു പക്ഷേ അയാൾക്കായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് പ്രിയപ്പെട്ടവർക്കായിരിക്കാം, ആളുടെ കുടുംബാംഗങ്ങൾക്കായിരിക്കാം. വേറെ ഒന്നാണ് ലോക്ക്ഡൗൺ. ഈ ലോക്ക്ഡൗണിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ആ ഒരു ദിവസം നടക്കുന്ന ആ ഒരു ബിസിനസ് കുറവ് വന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലുള്ള ഒരാളാണെങ്കിൽ ഫ്ലൈറ്റൊക്കെ ബന്ധാക്കുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ പെടുമായിരിക്കാം, അത് നിങ്ങളെ ജോലിയെയും ബിസിനസ്സിനെയൊക്കെ ബാധിക്കുമായിരിക്കാം. അപ്പോൾ ഈ ഒരു മൂന്ന് പ്രശ്നങ്ങൾ. ഇനി നമുക്ക് എന്ത് പ്രശ്നമായിരിക്കും കൊറോണ സമയത്ത് നമുക്ക് വരാവുന്ന മറ്റൊരു പ്രശ്നം? സോ ലെറ്റ്സ് സേ ഇക്കണോമിക് ക്രൈസിസ്, അതായത് ബിസിനസ്സുകൾ ഡൗൺ ആകുമ്പോൾ വിചാരിച്ചതുപോലെ പല ഇൻഡസ്ട്രീസും പെർഫോം ചെയ്യാണ്ട് വരുമ്പോൾ അത് ഇക്കണോമിക് ക്രൈസിസിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ, 1, 2, 3, 4 പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. ഈ പ്രശ്നങ്ങളിൽ ഏതൊക്കെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ട്, ഏതൊക്കെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്കൊട്ടും കൺട്രോൾ ഇല്ല? ഇനി ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ പ്രശ്നങ്ങളുടെ ഈ ഒരു സർക്കിളിന് നമുക്ക് ഒരു പേരിടാം, സർക്കിൾ ഓഫ് കൺസേൺ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ജോബ് ലോസ് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്.
കാരണം നിങ്ങളൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു എംപ്ലോയി ആണെന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാനേജ്മെൻറ്റ് ഒരു പക്ഷേ ഒരു ആളുകളെ കുറയ്ക്കാനുള്ള എംപ്ലോയിയുടെ എംപ്ലോയി ലേ ഓഫിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ഇഫ് യു ആർ എ വാല്യുബിൾ എംപ്ലോയി മേ ബി യു ദേ വിൽ കൺസിഡർ യു നിങ്ങൾ നിങ്ങളെ വെക്കാൻ നിങ്ങൾ പറഞ്ഞേക്കാതിരിക്കാൻ ചിലപ്പോൾ അവർ തീരുമാനിച്ചേക്കാം. ലോക്ക്ഡൗൺ അതിന് നമുക്ക് കൺട്രോൾ ഉണ്ടോ? ഇല്ല. അത് നിങ്ങളൊരു സീനിയർ ഒരു ഗവൺമെൻറ് ഓഫീഷ്യൽ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കൺട്രോൾ ഉണ്ടായിരിക്കാം. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൺട്രോൾ ഉണ്ടാവില്ല. ഇക്കണോമിക് ക്രൈസിസ് അവിടെ കൺട്രോൾ ഉണ്ടോ? തീർച്ചയായും ഇല്ല. എങ്ങനെ സംഭവിക്കും, എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ലോക്ക്ഡൗണ്, അതുപോലെ തന്നെ ഈ ബിസിനസ്സുകളുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇക്കണോമിക് ക്രൈസിസിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഇനി കൊറോണ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് തീർച്ചയായും കൺട്രോളുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മാസ്ക് ഇടാം, സാനിറ്റൈസർ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തുള്ള എക്സ്പേർട്സ് പറയുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് കൊറോണ ഇൻഫെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾക്ക് മനസ്സിലായി ചില കാര്യങ്ങളിൽ നമുക്ക് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ കൺട്രോൾ ഉണ്ട്. ജോബ് ലോസ്, അതുപോലെ തന്നെ കൊറോണ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് സംഭവിക്കുമോ എന്നുള്ള പേടി, ഇക്കണോമിക് ക്രൈസിസ്, ലോക്ക്ഡൗൺ എന്നിവയിൽ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല. അപ്പോൾ നമുക്ക് ഈ സർക്കിളിനെ കുറച്ചും കൂടെ നമുക്കൊന്ന് നമ്മൾ സർക്കിളിനെ നമുക്ക് സർക്കിൾ ഓഫ് കൺസേണിന് നമുക്ക് കുറച്ചും കൂടി ചുരുക്കാം. നമുക്ക് കൺട്രോളുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജോബ് ലോസ്, കൊറോണ ഇൻഫെക്ഷൻ. അപ്പോൾ അതിനുള്ളിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ഈ സർക്കിളിനെ നമുക്ക് സ്വാധീനമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജോബ് ലോസ്, അതുപോലെ തന്നെ കൊറോണ ഇൻഫെക്ഷൻ, ഇത് രണ്ടും നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളായതുകൊണ്ട്, ഇതിനെ നിങ്ങളുടെ ഇൻഫ്ലുവൻസിലുള്ള കാര്യമായതുകൊണ്ട് ഇതിനെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ രണ്ട് സർക്കിളാക്കി, സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്, സർക്കിൾ ഓഫ് കൺസേൺ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിന് ശ്രദ്ധിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിപ്പോൾ ജോബ് ലോസ് എന്ന് പറഞ്ഞു, കൊറോണ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യം നേരത്തെ പറഞ്ഞു, നല്ല വാല്യബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയി ആവുക എന്നുള്ളത്, മാസ്ക് ധരിക്കുക, അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുക കൊറോണ ഇൻഫെക്ഷൻ എന്ന ഇൻഫെക്ഷൻ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് വളർന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഇനി നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ ലോക്ക്ഡൗൺ, ഇക്കണോമിക് ക്രൈസിസ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് പറയുകയാണെങ്കിൽ ലക്ഷദ്വീപിലെ പ്രശ്നങ്ങൾ, നമ്മളെല്ലാവരും പല കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വറി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മീഡിയ എപ്പോഴും അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമോഷണൽ വാല്യൂള്ള കണ്ടൻറ്റ്, സെൻസിറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് അവർ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൽ വീണ് പോകാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഫോക്കസ് മുഴുവൻ ലോക്ക്ഡൗണിലും എന്ത് സംഭവിക്കും, നമ്മുടെ കൺട്രോളിൽ ഒരു കൺട്രോളിലും, നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യമാണ് ഈ ലോക്ക്ഡൗൺ, ഇക്കണോമിക് ക്രൈസിസ്, നാളെ എന്താവും, രണ്ട് വർഷം കഴിഞ്ഞ് എന്താവും, ഈ ബിസിനസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വ്യാകുലരാവുകയാണെങ്കിൽ, വറി ചെയ്യുകയാണെങ്കിൽ, ഈ സർക്കിൾ ഓഫ് കൺസേൺ, സർക്കിൾ ഓഫ് കൺസേൺ കൂടുതൽ വലുതാവുകയും ഈ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ചെറുതാവുകയും ചെയ്യും. ഈ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അതിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് വറി ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ആഘാതം, അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് കൺട്രോളുള്ള കാര്യങ്ങളിൽ. അപ്പോൾ നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങൾ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. അതിന് പുറത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് സർക്കിൾ ഓഫ് കൺസേൺ ആണ്. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായതുകൊണ്ട് നമ്മുടെ ഫോക്കസ്, നമ്മളുടെ ശ്രദ്ധ ഒരിക്കലും അത് അർഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ജസ്റ്റ് സീ വാട്ട് വി ക്യാൻ ഡു. നമുക്ക് കൺട്രോളുള്ള കാര്യമാണെങ്കിൽ ലെറ്റ്സ് ഫോക്കസ്, ഇറ്റ് ഈസ് അണ്ടർ അവർ ഇൻഫ്ലുവൻസ്, ലെറ്റ്സ് ഫോക്കസ് അവർ എനർജി, ടൈം, മണി ആൻഡ് ഓൾ ഇൻ ടു ഇറ്റ്. അങ്ങനെയാണെങ്കിൽ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് വലുതാവുകയും വി വിൽ ബി ബെറ്റർ അറ്റ് ഹാൻഡ്ലിങ് ദ പ്രോബ്ലംസ്. നമ്മളിപ്പോൾ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ടും സർക്കിൾ ഓഫ് കൺസേണിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇത് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾ പല രീതിയിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഡയറക്റ്റായിട്ടുള്ള നമുക്ക് സ്വാധീനമുള്ള പ്രശ്നങ്ങളുണ്ട്, ഇൻഡയറക്റ്റായിട്ട് നമുക്ക് കൺട്രോളുള്ള പ്രശ്നങ്ങളുണ്ട്, നോ കൺട്രോൾ, ഒരു കൺട്രോളും ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട് ഇല്ലേ.
അപ്പോൾ ഈ ഡയറക്റ്റായിട്ട് കൺട്രോളുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങളുടെ ഹെൽത്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കൺട്രോൾ ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് കഴിക്കുന്നു, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കൺട്രോളുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യും. ഇനി ഇൻഡയറക്റ്റ് കൺട്രോളുള്ള കാര്യം, നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ജോബ് ലോസ്. നിങ്ങളൊരു പക്ഷേ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു എംപ്ലോയി ആയിരിക്കാം, നിങ്ങൾ കമ്പനിക്ക് വാല്യുബിളായിട്ട് ഉള്ള ഒരാളായിട്ടൊക്കെ മാറി, പക്ഷേ നിങ്ങളുടെ ബോസിൻ്റെ തീരുമാനമാണ് നിങ്ങളെ വെക്കണമോ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണമോ നിങ്ങളെ ഫയർ ചെയ്യണോ എന്നുള്ളത്. നിങ്ങളുടെ ബോസിൻ്റെയോ നിങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെയോ തീരുമാനമാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് കൺട്രോൾ ഉണ്ടെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കൺട്രോളാണ് ഉള്ളത്. ഇനി നോ കൺട്രോൾ, നേരത്തെ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ, എക്കണോമിക് ക്രൈസിസ്, ഇതെല്ലാം നമുക്ക് ഒരിക്കലും കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നാളെ നിങ്ങൾക്കൊരു അപകടം സംഭവിക്കുമോ എന്നൊന്നും നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല. ഒരുപക്ഷെ നിങ്ങളുടെ പാസ്റ്റും നിങ്ങളുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യമാണ്, സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അവിടെ നമുക്ക് ഒരു കൺട്രോളും ഇല്ല, നമുക്കൊരിക്കലും തിരിച്ചു പോയിട്ട് അതൊന്നും മാറ്റാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഫോക്കസ് എവിടെയായിരിക്കണം? ഏറ്റവും കൂടുതൽ ഫോക്കസ് നമ്മളുടെ ഡയറക്റ്റ് കൺട്രോളുള്ള കാര്യങ്ങളായിരിക്കണം. ഡയറക്റ്റ് കൺട്രോളായിട്ടുള്ള കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ വാല്യുബിൾ എംപ്ലോയി ആയിട്ട് മാറുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് കൺട്രോളുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കൺട്രോളുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഇൻഫ്ലുവൻസ്, സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് അത് വലുതായിക്കൊണ്ടേയിരിക്കും. സോ അവർ ഫോക്കസ് ഷുഡ് ബി ഓൺ ഡയറക്റ്റ് ടു ദ ഡയറക്ട്ലി കൺട്രോൾഡ് പ്രോബ്ലംസ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയുന്ന പ്രശ്നങ്ങളിലായിരിക്കണം. ഇനി നോ കൺട്രോൾ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓൺലി വൺ തിങ്, ഒരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ടു ആക്സെപ്റ്റ് ഇറ്റ്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അക്സെപ്റ്റ് ചെയ്തിട്ട് വളരെ പോസിറ്റീവായിട്ട് ആ ഒരു കാര്യത്തെ ചിരിച്ചുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരു കൺട്രോളും ഇല്ലാത്ത പ്രശ്നങ്ങളോട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഈ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യുക എന്നതല്ലാതെ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും, എങ്ങനെ വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ പ്രൊആക്റ്റീവായിട്ട് ഈ പ്രശ്നങ്ങളെ എനിക്ക് സമീപിക്കാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ലൈഫ് വിൽ ബി മച്ച് മച്ച് ഈസിയർ. ഇപ്പോൾ നമ്മൾ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ പറഞ്ഞ കോൺസെപ്റ്റെല്ലാം സ്റ്റീഫൻ കോവേയുടെ 7 Habits ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ നിന്ന് ഞാൻ കടമെടുത്തതാണ്. അപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഒരു സോൾവ് ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് സമീപിക്കുന്ന ആളുകളെ പ്രൊആക്റ്റീവായിട്ടും, ഇനി ഈ പ്രശ്നങ്ങൾ റിയാക്റ്റീവായിട്ട് എനിക്കെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ എവിടെ പോയാലും ഇങ്ങനെയാണ്, പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന ആളുകളെ റിയാക്റ്റീവ് പീപ്പിൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നേറണമെങ്കിൽ, പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൂടുതൽ ബെറ്ററായിട്ടുള്ള ഒരാളാകാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ വി ഷുഡ് ബി പ്രൊആക്റ്റീവ്, വി ഷുഡ് ബി എൻലാർജിങ് അവർ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. നേരത്തെ പറഞ്ഞ റിയാക്റ്റീവ് ആളുകൾ സർക്കിൾ ഓഫ് കൺസേണിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും, അതിൽ ഒട്ടും കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട്. ഇപ്പോൾ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് പറയും എന്താണ് നടക്കുന്നത്, ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്, നാളെ എന്താകും എന്നൊക്കെ വറി ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ, ഈ പ്രശ്നങ്ങൾ എനിക്ക് സംഭവിക്കും, നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളുടെ ഇമ്പാക്റ്റ് എൻ്റെ ജീവിതത്തിൽ കുറയ്ക്കാൻ, ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ കഴിയും, എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് അവരൊരിക്കലും ഫോക്കസ് ചെയ്യുകയും ചെയ്യില്ല. സോ വി ഓൾ ഷുഡ് ബി എ പ്രൊആക്റ്റീവ് പേഴ്സൺ ടു മേക്ക് അവർ ലൈഫ് ബെറ്റർ. അപ്പം നേരത്തെ നമ്മൾ വിക്ടർ ഫ്രാങ്കിൽ പറഞ്ഞ ഒരു വാചകം ഒന്നും കൂടെ നമുക്ക് സ്മരിക്കാം, നമുക്ക് ഓർത്തെടുക്കാം. ഇൻ ബിറ്റ്വീൻ വാട്ട് ഹാപ്പൻസ് ടു യു ആൻഡ് ദ റെസ്പോൺസ് യു ഹാവ് ദ ഫ്രീഡം ടു ചൂസ് വാട്ട്സ് ദ റെസ്പോൺസ് ഓഫ് യുവേഴ്സ്.